ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ നന്മകൾ കരസ്ഥമാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അള്ളാഹു താല നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഓരോ നിമിഷവും നാം അറിയാതെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പുണ്യങ്ങൾ പുണ്യനബി സാഹ് വലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകൾ രാവും പകലും നമുക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു സൗഭാഗ്യം ആ സൗഭാഗ്യം ലഭിക്കാൻ കാരണമാകുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കുറിച്ച് ഒരിക്കൽ നബിസാഹുലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഹദീസിൽ കാണാം അള്ളാഹു താലാദി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അത് നിത്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതാണ് സൂറത്തുൽ ഹഷറിൻ്റെ അവസാന ഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട നാല് ആയത്തുകൾ ആ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക മഹാനായ ശ്രമിക്കുകയാണ് ആരെങ്കിലും സൂറത്ത് അവസാന ഭാഗം മൂന്ന് ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ ബിഹി എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു സംവിധാനിക്കുമെന്നാണ് ആ മലക്കുകൾ എന്താണ് ചെയ്യുന്നത് യുസല്ലൂന അലൈഹി അവൻ്റെ മേലിൽ വൈകുന്നേരം വരെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന നിരന്തരമായി കിട്ടുന്നതിന് പുറമെ അന്നത്തെ ദിവസം ആരെങ്കിലും മരിച്ചാൽ ഒരു രക്തസാക്ഷി മരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹുതാലാവിന് രേഖപ്പെടുത്തുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വസ്ലം ഇനി ആരെങ്കിലും ആ അവസാനത്തെ മൂന്ന് ആയത്ത് പറഞ്ഞാൽ ഹീനയു സി വൈകുന്നേര സമയത്ത് പറഞ്ഞാൽ മൻസില ആ എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന നേരം വെളുക്കുന്നത് വരെ ആ മനുഷ്യന് ലഭിക്കുകയാണ് നാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നാം ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ആ ഉറങ്ങുന്ന സമയത്ത് പോലും ആ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ദ്വായ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ിയ ഭാഗ്യമാണ് രാവിലെയാണ് നമ്മൾ പാരായണം ചെയ്തതെങ്കിൽ നാം എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നാം അങ്ങാടിയിലേക്ക് പോവുകയാണെങ്കിലും ബിസിനസ്സിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ പോലും അവരോട് നന്മയും ചെയ്യുന്നില്ലെങ്കിൽ പോലും എഴുപതിനായിരം മലക്കാരുടെ പ്രാർത്ഥന നാം അറിയാതെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത്ര വലിയൊരു പുണ്യമാണത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക പക്ഷേ ആ ആയത്തോതുമ്പോൾ എങ്ങനെ ഓതണമെന്ന് പുണ്ണി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലീം റജീം അങ്ങനെയാണ് അതിന്റെ തുടക്കത്തിൽ ഔദ്ദോ ഓതേണ്ടത് رسول أنا أعوذ بالله السميع العليم من الشيطان الرجيم لو أنزلنا هذا القرآن على جبل لرأيته خاشيا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون അത് മുതൽ ആ സൂറത്തുൽ ഹഷറിന്റെ അവസാനം വരെ നാം ഊതിയിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു പുണ്യം നമുക്ക് ലഭിക്കുക എഴുപതിനായിരം മലക്കുടെ പ്രാർത്ഥന എത്ര വലിയ സൗഭാഗ്യമാണ് മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുത്താല ഒരിക്കലും തട്ടിക്കളയില്ല അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കാൻ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് അനുഗ്രഹം വേണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണം ആ റഹ്മത്ത് കിട്ടാൻ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാര ചെയ്യുകയാണ് രാവും പകലും അത് ലഭിക്കണമെങ്കിൽ നാം എല്ലാ സുഭയ്ക്ക് ശേഷവും അതുപോലെ തന്നെ എല്ലാ വൈകുന്നേരവും ഈ മൂന്ന് ആയത്ത് പാരായണം ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആ ഇഭാദത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ എഴുപതിനായിരം മലക്കറുടെ പ്രാർത്ഥന ലഭിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹുത്താല നമ്മെ ചേർക്കുമാറാവട്ടെ